പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പി ഇൻ്റർവ്യൂവിനും എൽ ജി എസിനും 10th പ്രിലിമിനറിക്കും എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഡെയിലി കറണ്ട് അഫെയർസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസത്തെയും കറണ്ട് അഫെയർസ് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ഫോളോ ചെയ്ത് പോരുവാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക്കായിട്ട് കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളെല്ലാ ഡെയിലി കറണ്ട് അഫെയർസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പല പല ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. എൽ ജി എസിന് 10th പ്രിലിംസ്, എൽ പി യു പി 2026-27 മിഷൻ, അതുപോലെ തന്നെ എന്താ പറയുക, കേറ്റഡ് ഗ്രൂപ്പ്, എച്ച് എസ് എ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കിപ്പോകാം. വിഴിഞ്ഞം വാണിജ്യ തുറമുഖ പ്രഖ്യാപനം 3rd. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ 3rd വാണിജ്യ തുറമുഖമായി പ്രഖ്യാപിക്കും. ആദ്യഘട്ട നിർമ്മാണ കരാർ അവസാനിക്കുന്ന അന്നാണ് തുറമുഖത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമയം കിട്ടുന്നതിനനുസരിച്ച് നടത്തുന്നതായിരിക്കും. അപ്പോൾ 3rd വിഴിഞ്ഞം തുറമുഖത്തെ എന്താണ് വാണിജ്യ തുറമുഖമായിട്ട് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ 3rd നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തെ എന്താ വാണിജ്യ തുറമുഖമായിട്ട് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നതായിരിക്കും. അടുത്ത ന്യൂസ് നമുക്ക് നോക്കാം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ക്രൂ 8 ദൗത്യം തിരിച്ചെത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 4 യാത്രികരും 2 മാസത്തിനകം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിൻ്റെ ക്രൂ 8 ദൗത്യം വെള്ളിയാഴ്ച ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമെന്ന ന്യൂസാണ് കേട്ടോ. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിൻ്റെ ക്രൂ 8 ദൗത്യം വെള്ളിയാഴ്ച ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നതായിരിക്കും. അടുത്ത ന്യൂസ് നോക്കാം. പ്രണബ് ജ്യോതിനാഥ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി പ്രണബ് ജ്യോതിനാഥിനെ നിയമിച്ചു. അപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ആര് മാറുകയാണ്? പ്രണബ് ജ്യോതിനാഥ് മാറുകയാണ്. അതൊന്ന് ഓർത്തിരിക്കണേ. ഇനി മുദ്രാ വായ്പ പരിധി 20 ലക്ഷം. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരമുള്ള വായ്പ പരിധി നിലവിൽ 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തി. അപ്പോൾ മുദ്ര വായ്പ പരിധി 20 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷത്തിൽ നിലവിൽ 10 ലക്ഷം ആയിരുന്നു, അത് 20 ലക്ഷത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഇനി ചരിത്രം എഴുതി അർജുന എരിഗാസി. എലോ ലൈവ് എയർ റേറ്റിങ്ങിൽ  2800 പോയിൻ്റ് കടന്നു. നേട്ടം കൈവരിക്കുന്ന 2nd ഇന്ത്യൻ ചെസ് താരമാണ് അർജുൻ എരിഗാസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നോടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിപ്പോകാം. അപ്പോൾ വിഴിഞ്ഞം വാണിജ്യ തുറമുഖ പ്രഖ്യാപനം 3rd നരേന്ദ്രമോദി എന്താണ് വാണിജ്യ തുറമുഖമായിട്ട് വിഴിഞ്ഞത്തെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അനിശ്ചിതങ്ങൾക്കൊടുവിൽ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയാണ്. അതുപോലെ തന്നെ പ്രണബ് ജ്യോതിനാഥ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് വരാൻ പോവുകയാണ്. മുദ്ര വായ്പയുടെ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. മറ്റൊന്ന് ചരിത്രം എഴുതി അർജുൻ എരിഗാസി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എലോ ലൈഫ് റേറ്റിങ്ങിൽ 2800 പോയിൻ്റ് കടന്ന് അർജുൻ എരിഗാസി എന്ന് ഇത്രയും ന്യൂസാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസായിട്ട് നിങ്ങൾ പറയാനുള്ളത്. ഇന്ന് 26/10/2024 കേട്ടോ. അപ്പോൾ എല്ലാ ദിവസത്തെയും കറണ്ട് അഫെയർസ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ മായി കാണാം. താങ്ക് യു സോ മച്ച്.